കർത്താവിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. നമ്മൾ തുടർച്ചയായിട്ട് ഈ ദിവസങ്ങൾ കൊരിന്തിലേഖനം 1 കൊരിന്തിയർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. നമുക്കത് വീണ്ടും തുടർച്ചയായിട്ട് പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വരെയും ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കായിട്ട് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്തിയർ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, 1 കൊരിന്തിയർ 1:8. കർത്താവ് കൊരിന്ത്യ സഭയെ മാത്രമല്ല നമ്മളെല്ലാം പണിയുന്നത്, അവസാനം വരെയും കർത്താവ് നമ്മളെ കുറ്റമില്ലാത്തവരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ബ്ലെയിംലെസ്, കുറ്റമില്ലാത്തവരായിട്ട്, പാപം കൂടാതെ, അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ, വചനസത്യത്തിൽ നിന്ന് മാറിപ്പോകാതെ, അവസാനം വരെയും നമ്മളെ കുറ്റമില്ലാത്തവരായി ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യും. ഹി വിൽ കൺഫേം യു ടു ദി എൻഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ കുറ്റമില്ലാത്തവരായി സ്വർഗത്തിൽ പരിശുദ്ധനായ ദൈവത്തോടുകൂടി താമസിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ ദാസന്മാർക്കോടും പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊരിന്ത്യ സഭയോട് എഴുതിയിരിക്കുന്ന ദൂത് നമ്മളോടെല്ലാം ഉള്ള ദൂതാണല്ലോ. വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ 10-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാം, വളരെ വേദനയോടുകൂടി താൻ പറയുക, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ഐക്യതയോടുകൂടി ആയിരിക്കും. ആ വാക്യം ഒന്ന് വായിച്ചേ. 10-ാമത്തെ വാക്യം, chapter 1:10, 1-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം, 10-ാമത്തെ വാക്യം. യെസ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം ഇവിടെ എഴുതിയിരിക്കുക, ഐ ബിസീക്ക് യു ബ്രദേൺ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം ചൊല്ലി, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, വേറെ ചില ഭാഗത്തിൽ മനസ്സലുവോടുകൂടി, കർത്താവിൻ്റെ മനസ്സലുവോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഐ റിക്വസ്റ്റ് യു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദയവായി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ പണിതതെല്ലാം കർത്താവ് ഈ പണിത പണി മുഴുവനും ഇല്ലാതാക്കാൻ സാത്താൻ നോക്കുമ്പോൾ, ഏത് വിഷയത്തിലാണ് ഇല്ലാതാക്കുവാൻ, ഐക്യത ഇല്ലാതായി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഏക മനസ്, ഏക ഭാവം, വൺ മൈൻഡ്, ഒരു കാഴ്ചപ്പാട്, ഒരു തീരുമാനം, ഒരുപോലെ വിശ്വാസത്തിലും പ്രത്യാശയിലും വിശുദ്ധിയിലും വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ ആ തുടക്കം തൊട്ട് കൊരിന്ത്യ സഭ നല്ല സന്തോഷത്തോടുകൂടി, നമ്മൾ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലൊക്കെ വായിച്ചാൽ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭയായിട്ട് സന്തോഷത്തോടെ ആത്മാവിൻ്റെ ശക്തിയിലും ആത്മാവിൻ്റെ കൃപാവരത്തിലും വളരുമ്പോൾ പിന്നെ സാത്താൻ എവിടെ ശ്രമിക്കുന്നത്? സാത്താൻ അറിയാം, ഐക്യത ഇല്ലെങ്കിൽ പിന്നെ അവിടെ കർത്താവ് ഇറങ്ങി വരത്തില്ല. ആയിരങ്ങൾ കാണും, സൗണ്ട് സിസ്റ്റമോ സ്റ്റുഡിയോ, ചിലർ പറയാം ഞങ്ങളുടെ സഭയിൽ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്, നല്ല കാര്യം. സ്റ്റുഡിയോ സെറ്റപ്പോ ബാൽക്കണിയോ ഏത് ഫെസിലിറ്റിയോ ഉണ്ടെങ്കിലും അതിൻ്റെ അത് കർത്താവില്ലെങ്കിൽ, 100,000, 1,000, 2,000, 3,000, 4,000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ പോലും കർത്താവ് മധ്യത്തിലില്ലെങ്കിൽ പിന്നെ അതിനെ എന്തിനാണ് പിന്നെ കൂടുന്നത്? കേൾക്കുന്ന ബുദ്ധിയിലുള്ള ആലോചനയിൽ ഒരു എഫക്റ്റോടുകൂടി പോകാൻ പറ്റും, നല്ലാതെ ഒരു രൂപാന്തരത്തോടുകൂടി ഓരോ ദിനം പ്രതിദിനം സ്വർഗത്തിൽ വസിക്കുവാൻ, കർത്താവിനോട് അടുക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉള്ളിൽ വസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, അതുകൊണ്ടാണ് ഞാൻ അതിന് എംഫസിസ് കൊടുക്കുന്ന പരിശുദ്ധ ആത്മാവ്, അത് നമ്മുടെ ഉള്ളിൽ വസിക്കണം. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? വിശുദ്ധി വേണം. അപ്പം അതിനുവേണ്ടി നമ്മളെ വളർത്തുന്ന, അതിനുവേണ്ടി നമ്മളെ പടുന്നെടുക്കുന്ന വചനങ്ങൾ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ സംസാരിക്കത്തുള്ളൂ. അല്ലാത്ത ലോകത്തോട് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു വചനവും ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളത് അല്ല. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അത് വിവേചിക്കുവാൻ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആത്മാവിൻ്റെ ഒരു വിവേചനത്തിൻ്റെ വരവ്, ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ് അല്ലേ, വിവേചനത്തിൻ്റെ വരവ്, ആത്മാവിൻ്റെ വരങ്ങളിൽ ഒന്നാണ് വിവേചനത്തിൻ്റെ വരവ്. ഇവിടെ എഴുതിയേക്കുന്ന ഒരു അഭിഷക്തനായ ദൈവദാസൻ ആയിരിക്കെ, പ്രത്യേകിച്ച് കൊരിന്ത്യ സഭ താനാലാണ്
സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ ഇവിടെ വായിച്ചു കൊരിന്തിൽ എങ്ങനെ പ്രവർത്തനം തുടങ്ങിയെന്ന് അപ്പോസ്തലപ്പെട്ടി 15:19 നമ്മൾ വായിച്ചല്ലോ. അപ്പം അത് ആ വാക്യപ്രകാരം വളരെ ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ് താനിവിടെ പറയുന്നത്, യെസ് ദൈവനാമം ഓർത്ത് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഈ പഴയ കാര്യങ്ങളൊക്കെ സാത്താൻ പലപ്പോഴും പണ്ടുണ്ടായ വിഷയം ആരോ നോക്കിയത് ആരോ എന്തെങ്കിലും പറഞ്ഞതൊക്കെ സഭയ്ക്കകത്ത് എടുത്ത് അതൊരു ഇഷ്യൂ ആക്കി അത് വീണ്ടും വീണ്ടും അത് അഴിച്ചു പണിയാനും അതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാനൊക്കെ നോക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്തുവാ, എന്ത് വിഷയമാണെങ്കിലും ഈ വിഷയം ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന ഇടർച്ചയുണ്ടാക്കുന്ന രണ്ട് കുടുംബമോ രണ്ട് വ്യക്തിയോ അല്ലെങ്കിൽ പലരും തമ്മിൽ പ്രശ്നം അതിന് സംസാരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും ഉണ്ടാക്കുന്ന വിഷയം മുഴുവനും വരുന്നത് എവിടുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന്, മുഴുവനും ലൂസിഫറിൻ്റെ കയ്യിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ആ ഒരു വിഷയം നമ്മളതിന് എത്ര സാത്താൻ അകത്തിട്ട് കടുക് പൊട്ടിക്കാൻ നോക്കിയാലും അതങ്ങ് മറന്നേക്കണം, അതങ്ങ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചം കളഞ്ഞേക്കണം. അവിടെ ലജ്ജിച്ചു പോകുന്നത് സാത്താനും മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ നാമവുമാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ടു, യെസ്, നമുക്ക് വീണ്ടും ഫിലിപ്പിയ ലേഖനം കാര്യം എല്ലാ സഭയിലും കൊരിന്ത്യർ മാത്രമല്ല ഇവിടെ എല്ലാം ഫിലിപ്പർക്കും റോമർക്കും ഒക്കെ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവൽ അപ്പോസ്തലനെ എഴുതുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 2:1 എൻ്റെ 1-2 ഒക്കെ വായിച്ചാൽ, ആ വളരെ അവർക്ക് വേണ്ടി അധ്വാനിച്ച താൻ മുഖാന്തരമാണ് ഫിലിപ്പീനും സഭയുണ്ട്. അതായത് അതും അപ്പോ സ്വൽപ്പെടുത്തി നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം തനിക്ക് വലിയൊരു ഉത്തരവാദിത്തോളാണ് എനിക്ക്, നിങ്ങൾക്ക് എന്നോടോ കർത്താവിനോടോ എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എന്നോടോ അതുപോലെ തന്നെ ക്രിസ്തുവിനോടോ നിങ്ങൾക്ക് വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, എന്ത് കൂട്ടായ്മയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് കമ്പനി, ഇഫ് യു ഹാവ് ഫെലോഷിപ്പ്, അല്ലെങ്കിൽ ഇപ്പോഴും ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ, അത്രയൊക്കെ ഒരാൾ പറയണമെങ്കിൽ എത്ര വേദനയോടുകൂടി അത് പറയുന്നില്ലേ, നിങ്ങൾക്ക് വല്ല കർത്ത യേശുവുമായി ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏക മനസ്സോടുകൂടി ഏക ഭാവത്തോടെ അത് പറയാൻ, അതിൻ്റെ പുറകിലുള്ള കാരണം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പല ഐക്യതക്കേടും പല ഗ്രൂപ്പിസവും ഒക്കെ സാത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ. വല്ല ബന്ധം നിങ്ങൾക്ക് കർത്താവുമായിട്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, നിങ്ങളിപ്പം കൃപയിലാണെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലാണ് ഇവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ, കൂട്ടായ്മ ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഏക മനസ്സ് ഏക ഭാഗം. വീണ്ടും റോമാലേഖനത്തിൽ നമുക്കത് കാണാം. റോമാലേഖനം അതിൻ്റെ 15 അധ്യായം 5-6, റോമൻസ് ചാപ്റ്റർ 15:5-6. യെസ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്, യെസ്, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിനെ അനുരൂപമായി. സ്തോത്രം. അപ്പോൾ ഏക ചിന്തയോടെ ഈ പണത്തിൽ യെസ്, ഏക ചിന്ത ഏക വാ. അവിടെ നമുക്ക് ഇവിടെ എഴുതിയേക്കുന്ന യു മേ ബി വിത്ത് വൺ മൈൻഡ് ആൻഡ് വിത്ത് വൺ മൗത്ത് ഗ്ലോറിഫൈ ദ ഗോഡ് ആൻഡ് ഫാദർ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഏക മനസ്സ്, എന്നാലേ അത് മഹത്വമായി തീരത്തുള്ളൂ. ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടണം, എന്ത് ചെയ്യണം, നിങ്ങൾ ഏക മനസ്സോടുകൂടി ഏക ഭാവത്തോടു കൂടി ഏക വാ, ഒരു വാ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വൺ മൗത്ത് ഏക വാ. അപ്പം ഒരു മനസ്സും വേണം, ഒരു വാ എന്ന് പറയുമ്പോൾ എന്തുവാ, നിങ്ങളെല്ലാം സംസാരിക്കുന്ന ഒന്നായിരിക്കണം, ഒരു കാഴ്ചപ്പാടായിരിക്കണം, നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒന്നായിരിക്കണം. അവിടെ തീരുമാനങ്ങൾ പലതാവുമ്പോൾ, അവരുടെ ഉപദേശങ്ങൾ പലതാവുമ്പോൾ, ചിന്തകൾ പലതാവുമ്പോൾ, ആഗ്രഹങ്ങൾ പലതാവുമ്പോൾ, ആത്മീയ വളർച്ചയുടെ ലെവല് കാഴ്ചപ്പാടൊക്കെ പലതാകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അവിടെ ഐക്യത ഉണ്ടാകത്തില്ല. ഒരാൾ ഒരു രീതിയിൽ ചിന്തിക്കും, കുറച്ചുകൂടി ലൗകികൻ ലോകത്തിൻ്റെ വിഷയങ്ങൾ കൂടുതൽ ചിന്തിക്കും, ആത്മീയൻ കൂടുതൽ കട്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കും. അവിടെ തന്നെ എന്തുണ്ടായി, ഐക്യത ഇല്ലായ്മയുണ്ടായി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഏക ഭാവം, ഏക മനസ്സ്, നിങ്ങൾ തമ്മിലും അതുപോലെ തന്നെ കർത്താവിനോട് ഒരു വാ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുമയുള്ളിടത്ത് ആത്മാവിൽ ഐക്യപ്പെടുത്തുന്നിട്ട് കർത്താവ് ഇറങ്ങി വരത്തുള്ളൂ, അവിടെ സാത്താൻ ഒരു സ്ഥാനവുമില്ല, സാത്താനോട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളോട് തിരിച്ചു വന്ന് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യെസ് ഹല്ലേലൂയ, ഒന്നുകൂടെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, അപ്പൊ അവരുടെ ഇടയ്ക്ക് എന്തുണ്ട്, ഭിന്നത ഉണ്ടാവുന്നുണ്ട്. അത് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം, പല ഗ്രൂപ്പിസം, പല ഓരോ ദൈവദാസന്മാർ, ഞാൻ ഇന്നാണ് ടീമാ, ഇന്നാണ് ടീമാ. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ഭിന്നത വരാതെ പിന്നെ എന്ത് ചെയ്യണം, യെസ്, സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് ഞാൻ നിങ്ങളെ. അപ്പം പല ചിന്തകളാകുമ്പോൾ, പല ഗ്രൂപ്പുകളാകുമ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും, മനസ്സുകൊണ്ട് പ്രശ്നം, വാഗോണ്ട് പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടായാലും ദൈവമക്കളെ ഇടച്ച വരുത്തുന്നവന് ഇടച്ച വരുത്തേണ്ട ആവശ്യം, പക്ഷേ ഇടച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ്റെ കഴുത്തയിൽ ഒരു തിരികലിട്ട് അവനെ അങ്ങ് കടലി താത്താന വചനം പറയുന്നത് എന്ന് വെച്ചാൽ, അത്രയ്ക്ക് ദൈവം ഭൂമിയുടെ മുഖത്തിൽ നിന്ന് അവനെ മായ്ച്ചു കളയും എന്നുള്ള രീതിയിലുള്ള ഒരു വലിയൊരു ഒരു ന്യായവിധിയാണ് അവിടെ തിരുവചനത്തിൽ കർത്താവ് തന്നെ പറയുന്നത്. അപ്പം ഒട്ടും കർത്താവിന് സഹിക്കുവാൻ വയ്യാത്ത കാര്യമായി ഏകഭാവം, ഏക മനസ്സില്ലാതെ ആത്മീയ സഹോദരങ്ങൾ തമ്മിൽ, ഒരാത്മാവിനാൽ ഭരിക്കപ്പെട്ടവർ തമ്മിലുള്ള ഈ പ്രശ്നം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമുക്കിവിടെ എല്ലാം കണ്ടു. ദൈവദാസൻ പറയുക, ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഓർത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചില്ലേ, നമ്മുടെ പ്രാർത്ഥന യാഗം തന്നെ കർത്താവ്, നമ്മുടെ അർപ്പണങ്ങൾ, നമ്മുടെ ഓഫറിങ്സ്, സാക്രിഫൈസ് ഓഫ് പ്രൈസ്, അല്ലെങ്കിൽ നമ്മുടെ ആരാധന കർത്താവ്, പ്രാർത്ഥനകൾ കർത്താവ് സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്ക് നിന്റെ സഹോദരനോട് വല്ല വിഷയം പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു വിഷമം നിനക്കുണ്ടെങ്കിൽ, ആദ്യം നിന്റെ അർപ്പണം അവിടെ വെച്ചിട്ട് നീ പോയിട്ട് എന്ത് ചെയ്യണം, സഹോദരനോട് നേരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് അർപ്പിച്ചാലേ ആര് സ്വീകരിക്കത്തുള്ളൂ? കർത്താവ് സ്വീകരിക്കത്തുള്ളൂ. അപ്പം സാത്താനും അറിയാം, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും നിങ്ങളുടെ ഹൃദയം എല്ലാവരോടും ഹല്ലേലൂയ വളരെ ദൈവസ്നേഹത്തിലും ഐക്യതയിലും അല്ലെങ്കിൽ, അവിടെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയും ഉണ്ടാകത്തില്ല, ദൈവ സാന്നിധ്യവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇപ്പം നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ഈ കയ്പ് സഭകളിലൊക്കെ ഇപ്പം ആയി വരിക, വളരെയധികം പ്രശ്ന ദൈവമക്കൾ തമ്മിൽ എല്ലാവരും ഒന്നിച്ച് തിരുവത്താരം എടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലൊക്കെ നിൽക്കുന്നു എന്ന് വെളിയിൽ തോന്നിച്ചു കഴിഞ്ഞാൽ, ഇച്ചിരി കഴിഞ്ഞിട്ട് ഈ അകത്തുള്ള കയ്പും ഈ ഈർഷ്യയും ഒക്കെ എന്ത് ചെയ്യും, ഈ ദേഷ്യവും ഒക്കെ വെളിയിലോട്ട് വരും. അപ്പം ഈ ക്ഷമിക്കാൻ വയ്യാത്ത അവസ്ഥ, കയ്പ് വരാൻ കാരണം എന്നാ, അൺഫോഗിവ്നെസ്, അല്ലെങ്കിൽ ക്ഷമിക്കാൻ വയ്യാത്ത അവസ്ഥ. അപ്പം ഏറ്റവും ആത്മീയ ജീവിതത്തിനും നമ്മുടെ ഇത് നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന, കാര്യം ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരുവേം എത്ര സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പം നിത്യതയെ നഷ്ടപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം, മറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കയ്പിൻ്റെ വേരും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരാതെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ആ ഭാവം വായിക്കുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ കൊരിന്തിലെ സഭയിൽ അവിടെ ഐക്യത കുറവുണ്ടായി എന്ന് മനസ്സിലായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ യേസ് ഹല്ലേലൂയ ഇവിടെ എഴുതുന്നത്. വളരെ വ്യക്തമായിട്ട് എഴുതുക, താഴോട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തുവാണ് അവിടുത്തെ ഐക്യത കേട്. കാര്യം ആ ഒരു വിഷയം അത് പൊളിച്ച് കാണിച്ചാൽ, അല്ലെങ്കിൽ അത് വ്യക്തമാക്കിയാൽ മാത്രമേ അവിടെ പിന്നെ സാത്താൻ ഒളിച്ചിരിക്കുവാൻ കഴിയാതെ എല്ലാവരും ആ വിഷയത്തിൽ ബോധവാന്മാരായി തീരത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. സമാധാനമാണ്, സ്നേഹവും സമാധാനവുമാണ് ആത്മാവിൻ്റെ ഫലം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സ്തോത്രം, പ്രൈസ്, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. അപ്പം സമാധാനത്തിനായിട്ടാണ് കർത്താവ് നമ്മളെ, ആ ഐക്യതയും ആ സ്നേഹത്തിനും. സ്തോത്രം, എല്ലാവരും ഒരു വാ ഒന്ന് തന്നെ ചിന്തിക്കട്ടെ, ആരാണ് ആ കാര്യം പൗലോസിനെ അറിയിച്ചത്? 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ക്ലോവ, ഈ സഹോദരി എന്ത് ചെയ്തു? പൗലോസ് അപ്പോസ്തലനെ അറിയിച്ചു ഇല്ലേ? അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയ്ക്ക് എന്തുണ്ട്? പിണക്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും ഞാൻ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമായി, പല കമ്പനിയിലും പല സ്ഥാപനങ്ങളിലും പല കുടുംബങ്ങളിൽ പോലും ഒരു കാര്യം, ഉള്ളിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്ന് ചർച്ച ചെയ്യാത്തത് കൊണ്ട്, എല്ലാവരോടും ഇരുന്ന് ചർച്ച ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നത്, ഇതിൻ്റെ അകത്ത് രണ്ട് പേര് തമ്മിൽ, ആ മറ്റേയാൾ ഇങ്ങനെ ഇങ്ങനെ, ഇവർ തമ്മിൽ കൂടിയിട്ട്, ആ ഈ ആൾ ഇങ്ങനെ, നീ ഇങ്ങനെ ചെയ്യണം. അപ്പം അവസാനം എന്തുണ്ടാകും? ഈ കലക്കം പോകുന്നില്ല, ഈ കലഹവും കലക്കവും ഇത് കൂടിക്കൂടി വരത്തേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളായി മാറത്തേ ഉള്ളൂ. സ്തോത്രം. അപ്പം എന്തൊരു കുറവുണ്ട്, എന്തൊരു തെറ്റുണ്ട്, അത് വെളിച്ചത്തിൽ കൊണ്ടുവരുമ്പോഴാണ് പിന്നെ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല, സാത്താൻ അവിടെ എങ്ങും ഒളിച്ചിരിക്കുവാൻ കഴിയത്തില്ല. ആ ഏതൊരു വിഷയവും അത് വെളിച്ചത്തിൽ, സഭയിലാണെ സഭയിൽ, കുടുംബത്തിലാണെ കുടുംബത്തിൽ, അതൊരു വിഷയം അത് വെളിച്ചത്തിൽ കൊണ്ടുവരുന്ന വരെയും ആ പാപം, ആ സാത്താൻ അതവിടെ ഒളിച്ചിരുന്ന് വീണ്ടും വീണ്ടും ആ വിഷയത്തിൽ തന്നെ തുടരുന്ന അവസ്ഥകളായിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പോലും പലപ്പോഴും ഓരോ വിഷയങ്ങൾ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ചിലപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ വിഷമം കാണും, പക്ഷെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൻ്റെ കാരണം കർത്താവിനറിയാം, സൃഷ്ടാവിനറിയാം. വെളിച്ചത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, സ്തോത്രം, പിന്നീട് ആ കാര്യത്തിന് ഒരു തീരുമാനമായി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ കണ്ടു, ക്ലോവ, ക്ലോവയ്ക്ക് വേണം ഇത് പൗലോസിനോട് അല്ലെങ്കിൽ ഒരു കുറ്റം പറയുന്ന പോലെ പറയാം.
പക്ഷെ ക്ലോ എന്ത് ചെയ്തു, ഉള്ള കാര്യം തുറന്ന്, അത് അവരെ കുറ്റം പറച്ചിലായിട്ടല്ല പറഞ്ഞത്. കാര്യം ഇവരൊക്കെ ആദ്യം ഞാൻ പറഞ്ഞില്ല, കൊരിന്തിൽ ആദ്യം ഉണ്ടായ വിശ്വാസികളായിരിക്കും. പൗലോസ് നിമിത്തം വന്നവരും പിന്നീടുള്ള പല ദൈവദാസന്മാരോട് വന്ന് ശുശ്രൂഷതും. പൗലോസ് പോയ ഉടനെ അപ്പോസ്തല പ്രവൃത്തി 19 അതിൻ്റെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ് അവിടെ നിന്ന് പോയ ഉടനെ അപ്പല്ലോസ് അവിടെ വന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അപ്പല്ലോസ് ഉണ്ടായി, പത്രോസ് അവിടെ ശുശ്രൂഷു. അതൊക്കെ നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പല ദൈവദാസന്മാർ, വേറെ അനേക ബൈബിളിനകത്ത് പേര് എഴുതാത്ത പല ദൈവദാസന്മാരോട് വന്നു, ശുശ്രൂഷു, അവരെ സഹായിച്ചു, വചനം പഠിപ്പിച്ചു. അപ്പോൾ അവിടെ ഒക്കെ എന്തൊരു വിഷയം വചനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഇത് അത്യാവശ്യം അറിയാമെന്ന ഒരു സഹോദരി, ഒരവിടുത്തെ ഒരു 30 ആയിരിക്കും, ഒരു എൽഡർലി ലേഡി ആയിരിക്കും, ആ ക്ലോവാ സഹോദരി എന്ത് ചെയ്ത് പൗലോസിനെ ഇക്കാര്യം അങ്ങോട്ട് എഴുതി അറിയിച്ചു. പൗലോസിന് വേണേ ഇതെന്ത് ചെയ്യാം, മറച്ചു വെച്ചുകൊണ്ട്. ഇത് ചിലർ പറയുമ്പോൾ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ, ചില ദൈവദാസന്മാരും അങ്ങനെ ചെയ്യാറുണ്ട്, അത് വളരെ തെറ്റാണ്. ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് എന്തുവാണെന്നൊന്നും ആർക്കും വ്യക്തത കൊടുക്കത്തില്ല. പ്രസംഗത്തിൽ കൂടെ ഒരു കുത്ത്, അല്ലെങ്കിൽ കുത്തു പ്രസംഗം എന്നൊക്കെ പറയും, ഒരു ഡോസ് അങ്ങോട്ട് കൊടുക്കും. കാര്യം ഓൾറെഡി ഒരാളിൽ കൂടെ അറിഞ്ഞു. പക്ഷേ എത്ര നല്ലതാണ് ഇവിടെ പൗലോസ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു ആത്മാവിനാൽ. ക്ലോവാസ് ഇന്ന വ്യക്തി എന്നോട് പറഞ്ഞു, എല്ലാവരും അറിയട്ടെ, ഇന്ന വ്യക്തി എന്നോട് പറഞ്ഞു. കർത്താവിൻ്റെ മുമ്പിലും ആ വ്യക്തി, ആ സഹോദരി പറയാൻ ഞാൻ പറഞ്ഞു. കാരണം എന്നാ, ഇന്ന കാര്യങ്ങൾ സഭയിൽ തുടരുന്നു, ദൈവസാന്നിധ്യം വിട്ടുപോകും, ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം, യേശുവിൻ്റെ നാമം ദേശത്ത് ദൂഷിക്കപ്പെടും, അല്ലെങ്കിൽ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി, സഭ സ്പ്ലിറ്റായി, അല്ലെങ്കിൽ ദേശത്തൊരു സാക്ഷ്യക്കേട് ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം ദോഷം വരുന്ന ആർക്കാ, കർത്താവിന്. എൻ്റെ അപ്പൻ്റെ ഭവനമാ, എൻ്റെ അപ്പൻ്റെ ഭവനം നശിപ്പിക്കുവാൻ സാത്താനെ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ക്ലോവാസ് സഹോദരിയും വളരെ ധൈര്യത്തോടുകൂടി അക്കാര്യം തുറന്നു പറഞ്ഞു. പത്രോസും ഈ ലോകം മുഴുവൻ ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുമാറ് വ്യക്തമായിട്ട് എഴുതി, ക്ലോവാ സഹോദരി അവിടുത്തെ ഐക്യതക്കേടിനെ പറ്റി എന്നെ അറിയിച്ചു. അപ്പോൾ താൻ ആ വിഷയം, അങ്ങനെയാണ് താൻ അറിഞ്ഞു, താൻ ആ വിഷയം ദൈവസന്ധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആലോചനയാണ് ഇവിടെ താൻ ഇവിടെ എഴുതുന്നത്. താ കൊരിന്ത്യ സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് അങ്ങനെ കണ്ടില്ലേ, സഹോദരി ക്ലോവാ സഹോദരി എഴുതിയതും പൗലോസ് പറഞ്ഞതും എല്ലാം അതിനൊരു വ്യക്തതയും ഒരു ഓപ്പൺനെസ് ആത്മാവിൽ ആയതുകൊണ്ട് അത് സാത്താൻ്റെ ഒരു കളി അവിടെ നടന്നില്ല. അവിടെ അവർക്കും ഒരു കറക്ഷൻ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും അല്ലെ, നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ വലിയ ദൈവസ്നേഹത്തിനും ഐക്യതയ്ക്കും കാരണമായി തീരട്ടെ. യെസ് അല്ലല്ലേ, അതിൻ്റെ ഗലാത്തി ലേഖനം എടുത്താട്ടെ. യെസ്, ഒരു ഒരു കുറവുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് അവിടെ വളരെ എഴുതിയിട്ടുണ്ട്. ഗലാത്തി ലേഖനം അതിൻ്റെ 6 ആദ്യം അതിൻ്റെ 1 വാക്യം വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:1. യെസ്, സ്തോത്രം. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അവരെങ്ങ് കുറ്റപ്പെടുത്തുവാനല്ല. സാധാരണ ഇതുപോലെ ഒരാളെ തെറ്റ് വിളിച്ച് പറയാറൊക്കെ ഉണ്ട് സഭയിൽ. അത് എന്തിനാണ് അവരുദ്ദേശിക്കുന്നത്? കമ്മിറ്റി കൂടണം, ആ വ്യക്തിയെ കുറ്റപ്പെടുത്തണം, ആ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കണം. സഭയിൽ നിന്ന് പുറത്താക്കാനും നമ്മുടെ ആത്മീയ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ചിലപ്പം ദൈവഭയം ഇല്ലാതെ നമ്മൾ ധൈര്യമായിട്ട് സ്റ്റെപ്പ് എടുത്തുന്നിരിക്കും. എപ്പോഴും ഓർത്തണം, ഒരു വ്യക്തിയെ കർത്താവ് തള്ളിക്കളയാതെ നമുക്ക് തള്ളിക്കളയുവാൻ പ്രമാണമില്ല. നമ്മൾ തള്ളിക്കളഞ്ഞാലും ദൈവത്തെക്കാൾ സ്മാർട്ടാകാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മളെയും കൂടെ എന്ത് ചെയ്യും, അങ്ങ് തള്ളിക്കളയും. ദൈവത്തിൻ്റെ ന്യായവിധി നമ്മളോട് അനുഭവിക്കേണ്ടി വരും. അപ്പം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ എഴുതിയേക്കുന്ന ഒരു കുറവുണ്ടായി, തെറ്റുണ്ടായി, നമുക്ക് എളുപ്പമാണ്, നമ്മൾ വില കൊടുത്തില്ലല്ലോ. വില കൊടുത്തതാരാ? കർത്താവല്ലേ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ എഴുതുന്നത്, ഒരു വ്യക്തി കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സൗമ്യതയുടെ ആത്മാവിൽ അതങ്ങ് കറക്റ്റ് ചെയ്യണം. ആ ഗലാത്തി ലേഖനം തന്നെ യെസായിൽ 6 അതിൻ്റെ 3 വാക്യം കൂടി ഒന്ന് വായിച്ചു. 1 വാക്യം നമ്മൾ വായിച്ചു, verse 3, 3 വാക്യം. യെസ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളും എന്ത് ചെയ്യണം, സൂക്ഷിച്ചുകൊള്ളണം. അവിടെ എഴുതിയിട്ടില്ലേ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, സൂക്ഷിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കറക്റ്റും ചെയ്യണം, അതേസമയത്ത് ഈ ഈ തെറ്റുകൾ, ഈ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, അതുകൊണ്ട് കർത്താവ് ആ സ്ത്രീയെ, പാപിണിയായ സ്ത്രീയെ കുറ്റപ്പെടുത്തിയപ്പോൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും മനുഷ്യനാ. നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഓർത്തോണം, നാളെയും ഇതുപോലുള്ള ആത്മീയ ക്ഷീണം ആരുടെ ജീവിതത്തിൽ വരാം, എൻ്റെ ജീവിതത്തിൽ വരാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാം. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, നീ കറക്റ്റ് ചെയ്തോ ഏതൊരു വിഷയവും, അത് പുറത്തു കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തോ, പക്ഷെങ്കിൽ നാളെ നീയും എന്ത് ചെയ്യണം, ആ പാപത്തിൽ വീഴാതെ യോഗ്യമാവണം, നടക്കണം. അപ്പം ഈ കറക്റ്റ് ചെയ്യുന്ന വ്യക്തിയും ഓരോ വിഷയത്തിൽ പ്രൈസ് ദി ലോർഡ്. ഇപ്പം പൊതുവേ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, വിശ്വാസം ജീവിതത്തിലില്ല. ഇപ്പം ഒരു രോഗം വന്നു, ചിലപ്പോൾ ദൈവദാസൻ അപ്പോഴേ ഓടും ഏതെങ്കിലും ഒരു ജാതിയ ഡോക്ടറിനടുത്ത് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ലോകത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിരിക്കും പല കാര്യത്തിൽ.
പക്ഷെങ്കിൽ പ്രസംഗിക്കുന്ന എന്തുവാ? ഓ ദൈവം സൗഖ്യമാക്കുന്നവൻ, ദൈവം സർവശക്തൻ, അസാധ്യമായത് ഒന്നുമില്ല. പക്ഷെ ഈ വ്യക്തിയുടെ ഏത് ജീവിതത്തിനും ഉടനെ രാഷ്ട്രീയക്കാരെ ഫോൺ ചെയ്യും, അല്ലെ ഉടനെ ആശുപത്രിയിലോട്ട് പോകും, അല്ലെ ഉടനെ ഓരോ വിഷയത്തിനും ലോകത്തിൽ ആശ്രയിക്കുന്നത്. എങ്ങനെ എവിടൊക്കെ മനുഷ്യരിൽ ആശ്രയിക്കാമോ അവിടൊക്കെ ആശ്രയിക്കും. കൂടെ എപ്പോഴും ലോകവുമായിട്ടുള്ള നല്ല കോണ്ടാക്റ്റിൽ നിൽക്കും. കാര്യം എന്തുവാ? എന്തെങ്കിലും ഒരു സഹായം വേണേ വരട്ടെ. പക്ഷെ പ്രസംഗിക്കുന്നത് എന്തുവാ? ഏക ആശ്രയം കർത്താവാണ്. അപ്പം ജീവിതത്തിൽ ഇല്ലാത്ത പലതും പ്രസംഗിക്കാം, അത് ഇവിടെ ഒരു കാര്യവുമില്ല. സാത്താൻ അവിടെ അവരെ വ്യക്തിയെ ലജ്ജിപ്പിച്ച് കളയത്ത് മാത്രമേ ഉള്ളൂ. ഏതൊരു വിഷയവും നമ്മൾ ആ വിഷയത്തിൽ കുറവ് തീർന്നതായിട്ട് അല്ലെങ്കിൽ ബലപ്പെട്ടിട്ട് വേണം ആ വിഷയത്തിൽ ഉപദേശിക്കാൻ. നീ ഉപദേശിക്കുമ്പോൾ ഓർത്തോണം, നീയും വീഴാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മയോട് പറഞ്ഞു. ഏതൊരു വ്യക്തിക്കൊരു കുറവുണ്ടായാലും സ്നേഹത്തിൻ്റെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ ആ വ്യക്തിയെ കറക്റ്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജെന്റിൽനെസ് എഴുതിയിരിക്കുന്നു. സൗമ്യതയുടെ ആത്മാവിൽ ആ വ്യക്തിയെ ഉപദേശിച്ചു കൊള്ളണം. താഴെ എൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ട്, വേഴ്സ് 12, 1 കൊരിന്ത്യർ 1:12. ഇവിടെ എല്ലാം കണ്ടു. ആരുടെ എത്ര ഗ്രൂപ്പാ ഉള്ളത്? പത്രോസ് അല്ലെ കേഫാന്റെ ഗ്രൂപ്പ്, പിന്നെ പൗലോസിന്റെ ഗ്രൂപ്പ്, പിന്നെ അപ്പല്ലോസിന്റെ ഗ്രൂപ്പ്. ചിലർ പറഞ്ഞാൽ ഈ 3 ഗ്രൂപ്പിലും അല്ല, ഞാൻ ക്രിസ്തുവിന്റെ ഗ്രൂപ്പാണ്. തീർന്നില്ലേ? ഈ പറയുന്ന വ്യക്തികളൊന്നും അറിയണ്ടേ, ക്രിസ്തുവാണ് തല, ബാക്കി ഉള്ളവരൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. എല്ലാവരും ഒന്ന് തന്നെയാണ് പറയത്തുള്ളൂ. കാര്യം അവരെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഭരിക്കപ്പെട്ടിരിക്കുന്നത്. അത്രയൊന്ന് ചിന്തിച്ചാൽ പോരെ. ഓരോ ഗ്രൂപ്പ് സാത്താൻ ഈ ഗ്രൂപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് പിണക്കമുണ്ടാക്കുവാൻ നോക്കുമ്പോൾ, ഇവിടെ പറഞ്ഞില്ലേ വലിയ, ഇപ്പം പൗലോസ് ആണെങ്കിൽ പത്രോസ് ആണെങ്കിൽ കുറച്ചൊക്കെ നമുക്കറിയാം യഹൂദന്മാരെയാവുന്ന സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അങ്ങനൊരു ക്ഷീണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ആദ്യം ഉണ്ടായിരുന്നു. പൗലോസ് അതൊരിക്കൽ പബ്ലിക്കായിട്ട് കറക്റ്റ് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ യഹൂദന്മാരും കൂടുതൽ അവരുടെ ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ജാതികളെക്കാൾ കൂടുതൽ യഹൂദന്മാരെ അറിയാതെ സ്നേഹിച്ച് പോകുന്ന ഒരു അനുഭവമൊക്കെ ചിലപ്പോൾ ഉണ്ടായി കാണും തൻ്റെ ജീവിതത്തിൽ. അപ്പല്ലോസ് ആണെങ്കിൽ താൻ ഒരു അലക്സാണ്ട്രിയക്കാരനാണ്. ആ ഒരു അലക്സാണ്ട്രിയൻ ഫിലോസഫിയും അവതരണ രീതിയും നല്ല ഭാഷ ഒക്കെ ആയിട്ട് നല്ലൊരു ഒറേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു വാഗ്മിയായിരുന്നു. നല്ല ഭാഷയിലും ചിരിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. എപ്പോഴും ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ ഇപ്പം ഇത്ര വർഷമായല്ലോ, ഞാനിങ്ങനെ പലപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ പ്രസംഗിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേറെ ആളെ പോലെ ആകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എത്ര ഇങ്ങനെ ചിരിക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ വരുമ്പോൾ സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ചില ആൾക്കാർ നല്ല വാക്മികളാണ്, നല്ല പ്രസംഗ കലയുള്ള ഓരോരുത്തരുടെ ഇങ്ങനെ നോക്കി കണ്ണിലോട്ട് നോക്കി ചിരിച്ച് ആ വർത്തമാനത്തിൽ ആരും വീണു പോകും. അപ്പം അപ്പല്ലോസിനെ പറ്റി നമുക്കറിയാം, ഉപദേശത്തിനൊക്കെ ചെറിയ കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. താൻ വചനത്തിൻ്റെ ഒരു വിഷയം താൻ തെറ്റായിട്ട് പഠിപ്പിച്ചപ്പോൾ തന്നെക്കാളൊക്കെ മുമ്പേ വിശ്വാസത്തിൽ വന്ന് ആദ്യം യെരുശലേമിലെ സഭയിലുണ്ടായിരുന്ന പക്ഷേ ഒരു ഉപദേഷ്ടാവല്ല എങ്കിലും സുശേഷകരായിട്ടൊക്കെ താൻ അവർ ജോലിയോടുകൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അക്വില്ലാസും പ്രിസ്കില്ലയും നമുക്കറിയാം. അപ്പോൾ ആ അക്വില്ലാസും പ്രിസ്കില്ലയും ഒരിക്കൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പം അപ്പല്ലോസ് ഈ പഠിപ്പിച്ച തന്നെ എന്തെങ്കിലും അവർ വളരെ പരിജ്ഞാനത്തില്ല, പ്രസംഗം കഴിഞ്ഞിട്ട് വിളിച്ച് മാറ്റി നിർത്തി അവർ പറഞ്ഞു ഇത് തെറ്റാ, ഇങ്ങനെയല്ല സ്നാനത്തെ പറ്റി, ഇങ്ങനെ ഇങ്ങനെയാ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. താൻ അത് വിഷയത്തിൽ തീർച്ചയായിട്ടും കറക്ഷൻ വരുത്തി കാണും. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് ഉപദേശത്തിൽ അത്രയും ആഴമില്ലെങ്കിലും സംസാരിക്കാൻ നല്ല വാഗ്മിയ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം പത്രോസിനേക്കാളും യേശുവിൻ്റെ പക്ഷത്തേക്കാളും പൗലോസിനേക്കാളും ഒക്കെ എപ്പോഴും കൂടുതൽ ആൾക്കാർക്ക് ആരെയാണ് ഇഷ്ടം? നല്ല വാഗ്മികളായിട്ട് പ്രസംഗിക്കുന്നവരെ ആയിരിക്കും. പക്ഷേ ഇവിടെ കണ്ടില്ലേ, എന്തുവായാലും ഇത് ആരുടെ കളിയാ? സാത്താൻ്റെ കളി. ഇവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരല്ലേ? പൗലോസ് ആണെങ്കിൽ ഉള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും, പത്രോസും പറയും. അപ്പം ആ യഹൂദൻ ഒരു വിശേഷതയില്ലെന്നൊക്കെ പറയും, പിന്നെ യഹൂദന്മാർക്ക് പൗലോസിനെ ഇഷ്ടപ്പെടുവോ? അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് എബ്രായർക്കുള്ള ലേഖനം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പൗലോസ് എഴുതിയതാണ് അവിടെ എഴുത്തുകാരൻ്റെ പേര് അവിടെ എഴുതാ ഞാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ആ രീതി അനുസരിച്ച് ഇവർ അല്ലെങ്കിൽ ഇവർ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തുവിനേക്കാൾ ഇപ്പം ഇവർ ആരെയൊക്കെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. ഇവർക്ക് അതിൻ്റെ സത്യം അറിയുക, ഇവരൊക്കെ ആണോ? അതുകൊണ്ടാണ് പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. യെസ്, ആ യെസ്, സ്തോത്രം. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടു, ക്രിസ്തു ആണോ പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? വില കൊടുത്തത് ആരാ? വില കൊടുത്തത് ക്രിസ്തു അല്ലേ? അപ്പം നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? വില കൊടുത്തവനെയാ സ്നേഹിക്കേണ്ടത്. നിങ്ങൾക്ക് വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലയല്ല, ദൈവമക്കളെ തൻ്റെ സ്വന്തം ജീവനല്ലേ മറുവിലയായിട്ട് കൊടുത്തത്?
എന്ത് കൊടുത്തോ? അവസാന തുള്ളി രക്തം കൊടുത്താ നിങ്ങളെ വാങ്ങിച്ച്, അല്ല ബാങ്കിൽ കിടന്ന കുറച്ച് കാശോ ഏതാണ് അധ്വാനത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് പ്രതിഫലമോ ഒന്നും കൊടുത്തല്ല, തൻ്റെ ജീവൻ കൊടുത്താണ്. മറുപടിയായിട്ട് തൻ്റെ സ്വന്തം ജീവൻ അറക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ പോലും പാപം ചെയ്തോ, നീ തെറ്റുകാരനാണോ എന്ന് ചോദിച്ചപ്പോൾ യെശയ്യാപ്രവചന പുസ്തകത്തിലും സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, മിണ്ടാതെ തലകുനിച്ച് അവിടെ നിന്ന്. കാര്യം താനൊരു പാപവും ചെയ്തിട്ടില്ലെന്ന് തനിക്കറിയാം. നമ്മൾ പാപം ചെയ്താൽ, നമ്മളെ കുറ്റം വിളിച്ചാൽ നമ്മൾ സംസാരിക്കത്തില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും വാ തുറന്ന് സംസാരിക്കത്തില്ലേ? ഞാൻ ആ കുറ്റക്കാരനല്ലെന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കത്തില്ലേ? പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ, ഇന്നും നമ്മൾ ചെയ്യുന്ന പാപത്തിന് വേണ്ടി അന്നേ കർത്താവ് വില കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഉടനെ മരണം ലഭിക്കാത്ത, ഇല്ലേ? അല്ലെ, കല്ലെറിഞ്ഞ് കൊല്ലണം. ഉടനെ പാപത്തിൻ്റെ ശമ്പളം മരണമാ, അത് യഹോവയായ ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഉടനെ മരണം നമുക്ക് സംഭവിക്കാത്തത്, നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ വരുമ്പോഴും മരണം സംഭവിക്കാത്തതിൻ്റെ കാരണം അന്ന് കർത്താവ് വില കൊടുത്തതാണ്. സ്തോത്രം, അല്ലേ? അപ്പം ആ ക്രൂശ് മരണം, യെസ്, അല്ലല്ലേ? അതാരാ ക്രൂശിൽ വില കൊടുത്തത്? പൗലോസ് അല്ല, പത്രോസ് അല്ല, അപ്പല്ലോസ് അല്ല, ഒരു ദൈവദാസനും അല്ല, വില കൊടുത്തത് യേശുവാണ്. പിന്നെ ക്രിസ്തു എങ്ങനെ വിഭാഗിക്കപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? പൗലോസിൻ്റെ ഗ്രൂപ്പിൽ ഒരു ക്രിസ്തു, പത്രോസിൻ്റെ ഗ്രൂപ്പിൽ, അപ്പോസ്തലോസിൻ്റെ ഗ്രൂപ്പിൽ ഒന്നും വേറെ ക്രിസ്തു ഇല്ല. ഇവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവദാസന്മാരും ഓർക്കണം, എൻ്റെ വിശ്വാസിയല്ല, കർത്താവിൻ്റെ മക്കളാ, ഞാൻ വെറും ഒരു വേലക്കാരൻ. സ്തോത്രം, ദൈവം പറയുന്ന ജോലി അതാത് സമയത്ത് വിശ്വസ്തയോട് ചെയ്തില്ലെങ്കിൽ അതിനും അടികൊള്ളും. അതുകൊണ്ട് അടികൊള്ളും എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? വളരെ സീരിയസ് ആയിട്ട് ദൈവം ഏൽപ്പിച്ച ജോലി മനുഷ്യന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യുന്ന ഒരു വിശ്വസ്തദാസൻ. അതുകൊണ്ടാണ് ഒരു പടയാളി ജീവന കാര്യത്തിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. മനുഷ്യനെ സന്തോഷിപ്പിക്കാനല്ല, അവനെ പടക്കി വിളിച്ചവനെ സന്തോഷിപ്പിക്കുവാൻ ദൈവദാസന്മാരെ അതിന് വേണ്ടി ബലപ്പെടുത്തട്ടെ. ഇവിടെ നമ്മൾ കണ്ടു, ക്രിസ്തു ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടോ? ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ഇല്ല, കർത്താവാ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത് എന്ന് മനസ്സിലാകണം. ഈ അവസാനം വരെയും നിങ്ങളെ ബലപ്പെടുത്തുവാനും, നമ്മൾ നേരത്തെ വായിച്ചില്ലേ, നിങ്ങളെ കുറ്റമില്ലാത്തവരായിട്ട് നിർത്തുവാനും നിങ്ങളെ ബലത്തോട് നിർത്തുവാനും ശക്തനായ ക്രിസ്തു, ശക്തനായ കർത്താവ്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. കൊരിന്ത്യയിലെ ഓരോ ദൈവമക്കളും സ്നേഹിക്കേണ്ടത് ആരെയാണ്? കർത്താവിനെയാണ് സ്നേഹിക്കേണ്ടത്. ഹീറോ വർഷിപ്പോ പാസ്റ്ററിനെ സ്നേഹിക്കുക അല്ല, ശരിയാ, ദൈവം നമ്മളൊരു കുടുംബമായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. പക്ഷേ നമ്മുടെ ഏറ്റവും ഇതെല്ലാം കാരണം നമ്മൾ മധ്യത്തിലുള്ള സ്നേഹവും നമ്മളെല്ലാവരും രക്ഷിച്ച കർത്താവ്, വില കൊടുത്തവനാണ് നമ്മൾ ജീവൻ കൊടുക്കേണ്ടത്. വില കൊടുത്തവന് വേണ്ടിയാണ് നമ്മൾ, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്. ആർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്? നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. ഓരോ വ്യക്തിയെ നമ്മുടെ സഭയിലോ നമ്മുടെ പ്രസ്ഥാനത്തിലോ ചേർക്കാനല്ല, ഓരോ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കാനാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ബന്ധം സഭയുമായിട്ടല്ല, നമ്മുടെ ബന്ധം ഒരു ഓർഗനൈസേഷനുമായിട്ടല്ല, നമ്മുടെ ബന്ധം അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനുമായിട്ടല്ല തന്നെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ പോലും, സഹോദരങ്ങളെല്ലാം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധം ക്രിസ്തുവുമായിട്ടാണ്. നമ്മുടെ യജമാനൻ, നമ്മുടെ കർത്താവ്, നമ്മൾ ഹല്ലേലൂയ കർത്താവായിട്ട് സ്വീകരിച്ച ക്രിസ്തുവുമായിട്ട്. അവൻ്റെ ഇവിടെ ഇരിക്കുന്നത് ക്രിസ്തു ആണോ? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭാഗിച്ചപ്പെട്ടോ? പൗലോസ് ആണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ല. പത്രോസ് അല്ല, അപ്പല്ലോസ് അല്ല, വില കൊടുത്തത് ക്രിസ്തു ആണ്. യെസ്, 14:15 വായിച്ചാൽ, പതിനാറോട് വായിച്ചോ. പ്രൈസ് ലോർഡ്. അതെ, ഒരു ഒരു വലിയൊരു കാര്യം, പല ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. 14:15-16 വാക്യം വായിക്കുമ്പോൾ അധികം പേരെ ഒന്നും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, രണ്ടു പേരുടെ പേരോട് പറഞ്ഞിട്ട് പറയും. ഇവരെ രണ്ടുപേരെ ഞാൻ എന്ത് ചെയ്തുള്ളൂ, കൊരിന്ത്യ ദേശത്ത് ഞാൻ സ്നാനപ്പെടുത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നുള്ളൂ. പല കാരണങ്ങൾ, ഒന്ന്, താൻ അങ്ങനെ എല്ലാവരെയും ചുമ്മാതെ മുക്കി വിടുന്ന ഒരാളല്ല. അതെല്ലാവരെയും അങ്ങനെ നമ്മൾ ഇന്നൊക്കെ കാണും. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു ഒരു ബന്ധു, അല്ല, ആ ദേശത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് പോയപ്പോൾ, ചില വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ, ആ കുടുംബത്തിലുള്ള പലരും, ആ നാട്ടിലുള്ള പലരും, ആ പള്ളിയിലുള്ള പലരും, ഞങ്ങൾക്ക് അറിയാവുന്നവർ പോലും എല്ലാവരെയും മുക്കി കിട്ടും. ഒരു കൂട്ടർ അവിടെ വന്നു, ഒരു ദൈവദാസം വന്നു, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. 300 പേരെ മുക്കി വിട്ടു. ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗ് നടത്തി, 300 പേരെ മുക്കി അങ്ങ് വിട്ടു. അതിൽ എല്ലാവരും അന്നും ഇന്നും മദ്യപാനികളായിട്ടും പഴയ കള്ള ബിസിനസ്സും ഒക്കെ ആയിട്ട് നടക്കുക. അപ്പം ഞാൻ പറഞ്ഞത്, ഈ മുക്കി വിടുന്ന ശുശ്രൂഷ, ചിലരുടെ വിചാരം ഇത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പൊക്കി വിട്ട് കഴിഞ്ഞാൽ ഒന്ന് എനിക്കും പ്രതിഫലം കിട്ടും, ആ വ്യക്തി അങ്ങ് ശരിയായെന്ന. അല്ല,
പൗലോസ് അതവർ പൗലോസ് അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരണയോടുകൂടിയും അതിനുവേണ്ടി ഒരുക്കത്തോടുകൂടിയുള്ളവരെ സ്നാനപ്പെടുത്തത്തുള്ളൂ. ഒന്ന്, രണ്ടാമത് ഈ അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവസന്ധിയിൽ. അവരെ ഒന്നും എല്ലാവരും പൗലോസ് തന്നെ സ്നാനപ്പെടുത്താഞ്ഞതിന് കാരണം ഈ പക്ഷം വരാതിരിക്കാനും പൗലോസ് തന്നെ ശുശ്രൂഷ എല്ലാം ചെയ്യാതിരിക്കാൻ അവിടെ ഉള്ള കൂട്ട് എപ്പോഴും അവിടെ ഫെലോ വർക്കേഴ്സ് ഇൻ ക്രൈസ്റ്റ്, പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഏത് ദേശത്ത് ചെന്നാലും താൻ തൻ്റെ സല്യൂട്ടേഷൻ അല്ലെ ഗ്രീറ്റിങ്സ് അതിൻ്റെ തുടക്കത്തിലും അവസാനം പറയും. എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പേര് പറയുന്ന ഒരാളാണ് പൗലോസ്. അതൊന്നും പറയാൻ താൻ മറന്നു പോകത്തില്ല. കാരണം അല്ല, ഒരാൾ നിമിത്തമല്ല ഒരു ദേശത്ത് ഒരു പ്രവർത്തനം നടക്കണം, ഒരു ശുശ്രൂഷ നടക്കുന്ന ഒരാൾ നിമിത്തമല്ല. നമ്മൾ അങ്ങനെ ഈ ഒരാൾ മാത്രം ഷൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നടക്കുന്നത് ആ വ്യക്തിക്ക് അങ്ങ് എന്തോ ഒരു വലിയൊരു ഒരു അഹങ്കാരം, ഒരു വലിയൊരു ഭാവവും വരും. അവസാനം അവിടെ എല്ലാം സാത്താനാണ് അവിടെ മുതലാക്കുന്നത്. അപ്പം നമുക്കറിയാം ഫെലോ വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ദേശത്തെ പ്രവർത്തനം അത് ആ ശുശ്രൂഷകൾ വിഭവിച്ച് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരെ ഓരോ ഭാഗം ഏൽപ്പിക്കുമ്പോൾ അപ്പോൾ പൗലോസിന് കൂടെ ഉള്ള സ്നാനപ്പെടുത്തുവാൻ യോഗ്യരായ സുശേഷകരും മൂപ്പന്മാരും ദൈവദാസന്മാരും അവരെയൊക്കെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പൗലോസ് അതിനെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലീഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പൗലോസിന് ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവരെയും സ്നാനപ്പെടുത്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എല്ലാവരെയും ഇവിടെ സ്നാനപ്പെടുത്തിയില്ല, രണ്ടുപേരെ സ്നാനപ്പെടുത്തിയുള്ളൂ. പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? യെസ്, 17-ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ചുമ്മാ അതല്ലേ അങ്ങ് സ്നാനപ്പെടുത്താനല്ല എന്നെ വിളിച്ചത്. എളുപ്പമാ സ്നാനപ്പെടുത്താൻ, പക്ഷെ പണിയാനോ ഇച്ചിരി പാടാണ്. ചിലർ പറയും ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി, ഇത്ര വർഷം ഇത്ര പേരെ സ്നാനപ്പെടുത്തി. വളരെ എളുപ്പമുള്ള കാര്യമാണ്, മുക്കി അങ്ങ് വിട്ടാൽ മതിയല്ലോ, പിന്നെ എവിടാ പോകുന്നതെന്നൊന്നും അറിയണ്ടായല്ലോ. സ്തോത്രം. പലരും പറയാറുണ്ട് ആ പാസ്റ്റർ എന്നെ മുക്കിയത് പിന്നെ എൻ്റെ കാര്യം ഒന്നും തിരക്കിയിട്ടില്ലെന്ന് പറയാറുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനത് കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ശുശ്രൂഷ അപ്പോസ്തലായ പൗലോസ് പറയും, ഏതൊരു ദൈവദാസനും സ്നാനപ്പെടുത്താൻ മാത്രമല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ആ വ്യക്തി സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ആ തുടക്കം തൊട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ എവിടെയൊക്കെ കറക്ഷൻ കണ്ടില്ലേ, ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ തുടക്കം ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം. സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവൻ സഭയിലുണ്ട്, വലിയ ആളാണ്, മൂപ്പനാ, ചില കാർഷികാരനെ കമ്മിറ്റിയിലെ വലിയ ആളാണ്. ഒന്നും ചെയ്ത് അവിടുത്തെ ദൈവദാസൻ പോലും ഒരു ആക്ഷൻ എടുക്കാതിരുന്ന അപ്പം പൗലോസിന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. എബ്രായർ അല്ലെ എരുശലേമിലുള്ള സഭ, അവർ ഭയങ്കര അഹങ്കാരികളായിട്ട് യഹൂദന്മാരെന്ന് പറഞ്ഞിരുന്നിട്ട് ജാതികളിൽ നിന്ന് വന്നവരെ അവർ കൊച്ചാക്കി കാണുമ്പോൾ താനതുകൊണ്ട് പറഞ്ഞു, യഹൂദന് ഒരു വിശേഷതയുമില്ല, യഹൂദനൊന്നും പ്രശംസിപ്പാനില്ല, യഹൂദനാണെങ്കിലും യവനാണെങ്കിലും നീ കർത്താവിൽ ഒരുപോലെ ആണ് താൻ പറയുവാൻ കാരണം. വേറെ ഒന്നുമല്ല, എവിടെ ഒരു കുറവുണ്ടോ അവിടെ ഒരു കറക്ഷൻ നടക്കണം. അപ്പം ആ കറക്ഷൻ സമയത്താണ് ഈ പ്രശ്നം. എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വലിയ എളുപ്പപാട്ടുമൊക്കെ പാടി ചെറിയ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ, അതുകൊണ്ടാണ് ഇന്നത്തെ ദൈവദാസന്മാർ ഭവനം പോലും സന്ദർശിക്കാറില്ല. അറിയാം കാര്യം, അവരുടെ ചിലപ്പം കുടുംബത്തിലുള്ള ഒരു പ്രശ്നം, ഭാര്യ ഭർത്താവോ മക്കൾ തമ്മിലോ സഹോദരങ്ങളോ അയലോക്കാരോ ജോലി സ്ഥലത്തൊക്കെ ഉള്ളൊരു പ്രശ്നം ആരും സഭയിൽ ചിലപ്പം പറഞ്ഞെന്നിരിക്കത്തില്ല. കാര്യം കൂട്ടു സഹോദരൻ കേൾക്കുന്നു, അവർ എല്ലാവരും എങ്ങനെ എടുക്കുന്നു, ഒരു ഇടയൻ എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ. കൂട്ടു സഹോദരങ്ങൾ ഒച്ചപ്പെട്ടത് ആ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറവുണ്ടോ എന്ന് പറഞ്ഞാലേ അവർ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഇടയന് ദൈവം അതിനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുവാനും അവരെ കൃപയുടെ വചനത്തിൽ പണിതെടുക്കുവാനും. സ്തോത്രം. അല്ലല്ലേ, അതുകൊണ്ട് യെസ്, പലപ്പോഴും അവർ സഭയിൽ പറയത്തില്ല, പക്ഷെങ്കിൽ ഈ ദൈവദാസനും കുടുംബവും ആ വ്യക്തിയുടെ വീടുകളൊന്ന് ഭവനങ്ങളൊന്ന് സന്ദർശിക്കുമ്പോഴാണ്. ഒരു ചില ദൈവദാസന്മാരുണ്ട് പണ്ട് തൊട്ട് ഈ ഭവന സന്ദർശന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള ദൈവദാസന്മാരെയും കണ്ടിട്ടുണ്ട്. എനിക്ക് ഇരിക്കണ്ട, ഇത്രയും പേരെ എനിക്ക് ഒരു ദിവസമായി 20 പേരുടെ വീട്ടിൽ കയറി. ഓക്കെ, അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും, ആ ഇരിക്കുന്നത് തന്നെ ആ സോഫയുടെ കസേരയുടെ അറ്റത്തായിരിക്കുന്നത്, ഇങ്ങനെ 2 മിനിറ്റ് ഇരിക്കുന്നതാണ്. പിന്നെ ഉടനെ ഞാനങ്ങ് പോവാണ്, ചായ നോക്കണ്ട കേട്ടോ, കുഴപ്പമില്ല, ഞാൻ കുടിച്ചിട്ടാ വന്ന് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നത് കാണാം. ആ ഭവന സന്ദർശനം കൊണ്ട് എന്തോ പ്രയോജനം എന്ന് എനിക്കറിയത്തില്ല. അങ്ങനും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ ദുഃഖത്തോട് പറയട്ടെ, ഇപ്പോഴത്തെ ദൈവദാസന്മാർ ഒട്ടും ഭവനം സന്ദർശിക്കുന്നില്ല. ഇപ്പം കൊറോണയും കൂടെ ആയിട്ട് പറയും വേണ്ട, ആ പേരും പറഞ്ഞിട്ട് 1.5 വർഷമായി ഭവനങ്ങളൊക്കെ സന്ദർശിച്ച ആൾക്കാർ. ഞങ്ങൾ എല്ലാവരുടെയും, ഞങ്ങളുടെ വിശ്വാസികളുടെ മാത്രമല്ല വൈവ് ക്ലാസ് വരുന്നവർ എല്ലാവരുടെയും ഈ കൊറോണ സമയത്ത് മുഴുവൻ അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാൻ ദൈവം കൃപ തന്നു. അവരോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ്, അവർക്കും അതിനകത്തൊരു പ്രശ്നമില്ലായിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു നിന്നുകൊണ്ട് ഈ ഒരു പ്രതികൂല കാലഘട്ടത്തിലും ഒരു ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സഹോദരങ്ങൾ ഒന്നിച്ചുകൊണ്ട് ആത്മീയ കുടുംബം ഒന്നിച്ച് നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. വചനത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ നമുക്ക് നിൽക്കാം. കൊറോണയൊക്കെ പിന്നെ വരുന്ന കാര്യമല്ലേ, ശുശ്രൂഷയ്ക്ക് അതുപോലെ തടസ്സമാണ്. രോഗം വന്നെന്നിരിക്കും, നാളെ ക്ഷാമം വന്നെന്നിരിക്കും. ഈ രോഗവും മഹാമാരിയും ക്ഷാമവും ഭൂകമ്പവും യുദ്ധവും യുദ്ധശ്രുതിയൊക്കെ അന്ത്യകാലത്തിലെ ലക്ഷണമല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ശ്രുതി കേൾക്കുന്ന ഉടനെ പ്രവർത്തനം മാറ്റി വെക്കുമല്ലോ ചെയ്യേണ്ടത്.
എത്രത്തോളം നമുക്ക് ആരാധന സ്വാതന്ത്ര്യം കർത്താവ് തന്നതിനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കണ്ടു, യെസ്, നമ്മളിപ്പോ ഇവിടെ സ്നാനപ്പെടുത്തുവാൻ മാത്രമല്ല ദൈവം എന്നെ വിളിച്ചത്, അവരെ അവരെ സുവിശേഷം അറിയിക്കുവാനും. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന പോലെ ഒന്ന് വായിച്ച കൃപയുടെ വചനത്താൽ പണിതെടുക്കുന്നു. പ്രൈസ് ലോർഡ്. അല്ലേ, അപ്പോസ്തല പ്രവൃത്തി ആക്സ് ചാപ്റ്റർ 20:32, അപ്പോസ്തല പ്രവൃത്തി 20:32 വാക്യം. Yes. Praise the Lord. Hallelujah. If the word of grace which is able to build you up എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഒന്ന്, നിങ്ങളെ ആത്മീയ വർധനവ് വരുത്തുവാൻ. എന്തിനാ ഈ വചനം കേൾക്കുന്നത്? നിങ്ങളെ ആരാണ്ട് പറഞ്ഞു കേട്ടു, ഒരു ആശ്വാസമൊക്കെ കിട്ടുന്ന വചനമേ പറയാവും. അതിനൊന്നും അല്ല, ആശ്വാസം വചനത്തിലുള്ളതാ. പക്ഷേ ഹാലല്ല, ആശ്വാസം മാത്രമല്ല, കർത്താവ് കീറി മുറിക്കും ഇല്ലേ. എവിടെയൊക്കെ കുറവുണ്ട്, കർത്താവ് ആ കുറവ് മാറിക്കിട്ടുവാൻ കാരണം എന്ത്? എന്നാ കർത്താവിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒന്ന്, നിങ്ങൾ ആത്മീയമായിട്ട് വളരണം. ലോകത്തിൽ വലിയരാകും, ലോകത്തിൽ മാനിക്കപ്പെടും എന്ന് പറയുന്ന ഒരു വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അല്ല. നമ്മളെ വചനപ്രകാരം നിൽക്കുമ്പോൾ എന്തെങ്കിലും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതും ദൈവനാമൗത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ. അതിനൊക്കെ എത്ര കൂള് തന്നിട്ടുള്ളവൻ കൂള് കണക്ക് ബോധിപ്പിക്കണം എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നമുക്ക് ആത്മീയ വർധന വരുത്തുവാൻ. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന കണ്ടു, കൃപയുടെ വചനം. എന്ത്? നമ്മളെ പണിതെടുക്കുന്ന കൃപയുടെ വചനം. ഒന്ന്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ. രണ്ടാമത്, വിശുദ്ധന്മാരോടുകൂടി നിങ്ങൾക്ക് കൂട്ടവകാശം തരുവാൻ. എന്ന് വെച്ചാൽ സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി കർത്താവിനെ മണവാട്ടിയാക്കി തീർക്കുക. മനസ്സിലായോ? ഒന്ന്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാൻ. രണ്ടാമത്, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി കർത്താവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുവാൻ. അതിന് വേണ്ടി നിങ്ങളെ ബലപ്പെടുത്തുന്ന, ഇംഗ്ലീഷിലാണ് നല്ലതായിട്ട് എഴുതിയിരിക്കുന്നത്, ടു ബിൽഡ് യു അപ്പ്, നിങ്ങളെ പണിതെടുക്കുന്ന കൃപ, ദ വേർഡ് ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കൃപയുടെ വചനം, നിങ്ങളെ പണിതെടുക്കുന്ന കൃപയുടെ വചനം. സ്തോത്രം. ഈ വചനം നമ്മൾ എന്തുവാ ചെയ്യുന്നത്? പണിതെടുക്കുന്ന കൃപയുടെ വചനം. ഈ വചനത്തിന് നമ്മളെ തന്നെ ഹാലല്യം. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഈ വചനത്തിൻ്റെ പ്രാധാന്യത പോകുന്നത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. ഈ വചനത്താലാണ് നമ്മളെ ന്യായം വിധിക്കുന്നതെന്ന് കർത്താവ് പറയുമ്പോഴേ നമുക്കറിയത്തില്ലേ. എങ്ങനെ ആയിരിക്കണം നമ്മൾ? ഈ വചനപ്രകാരം ആയിരിക്കണം നമ്മളെ പണിതെടുക്കുന്ന ഈ കൃപയുടെ വചനം. യെസ്. സ്തോത്രം. ഹാലല്യ. യെസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ജ്ഞാനത്തിലോ വാക്ചാതുര്യത്തിലോ, ചിലപ്പോൾ അപ്പല്ലോസ് അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ജ്ഞാനത്തിലോ ജ്ഞാനമില്ലാത്തവനാണോ? ഈ പറയുന്ന ഇവരെക്കാൾ എല്ലാം ആ കാലഘട്ടത്തിൽ രാജാവ് പോലും പേഴ്സണലായിട്ട് പറഞ്ഞു, നിന്റെ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് വന്നു. അപ്പം അത്രയും വിദ്യാഭ്യാസവും ലോകത്തിൻ്റെ ജ്ഞാനവുമുള്ള, അല്ലാതെ വചനത്തിൻ്റെ ജ്ഞാനമാണെങ്കിലും, ഗമാലിയലിൻ്റെ ഏറ്റവും വലിയ ടീച്ചറായ, ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ ടീച്ചറായ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം പഠിച്ചവനും, അപ്പം വചനത്തിലും ലോകജ്ഞാനത്തിലും ഇതുപോലെ പാണ്ഡിത്യവും ജ്ഞാനം അറിവ് ഉള്ള ആൾ പറയുവാൻ, ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ പഠിച്ച ജ്ഞാനത്തിൽ നിന്നല്ല, ആ തിയോളജിക്കൽ നോളജോ പുസ്തകം വായിച്ചതിൽ നിന്നോ കേട്ടതിൽ നിന്നോ അല്ലെ കോളേജിൽ പഠിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും സ്തോത്രം ജ്ഞാനികളുടെ വായിൽ നിന്ന് കേട്ടതിൽ നിന്നോ ഒന്നുമല്ല. കാര്യം അതൊന്നും നിങ്ങളെ പണിയത്തില്ല. നേരത്തെ വായിച്ചില്ലേ, നിങ്ങളെ പണിതെടുക്കുന്ന കൃപയുടെ വാചനം. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം ഇതൊന്നുമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് പറയുവാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രൂശിൻ്റെ വചനമാണ് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. വീണ്ടും അടുത്ത വാക്യത്തിൽ, അപ്പോൾ ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ, സ്നാനപ്പെടുവാനല്ല സുവിശേഷം അറിയിക്കുവാനും, അല്ലെങ്കിൽ ഈ കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തായി തീരും എന്ന് എഴുതിയിരിക്കുന്നത്. യെസ്. ഹല്ലേലൂയ. വ്യർത്ഥമായി തീരും എവിടെ എഴുതിയിരിക്കുന്നത്? അപ്പം കർത്താവ് ക്രൂശിൽ മരിച്ചതും എന്തിനാ? യെസ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കൂടെ ക്രൂശിൽ കർത്താവ് അനുഭവിച്ച കഷ്ടത, നിന്ന കർത്താവിൻ്റെ കൂടെ ആ കഷ്ടത്തിനൊരു കൂട്ടവകാശിയായി തീരുവാൻ. ഈ ലോകത്തിലും കർത്താവിൻ്റെ കൂടെ, റോമാലേഖനത്തിൽ എഴുതിയിരിക്കുക, ഇഫ് യു സഫർ വിത്ത് ഹിം യു വിൽ റെയിൻ വിത്ത് ഹിം. അവനോടുകൂടി നീ കഷ്ടം സഹിച്ചാൽ അവനോടുകൂടി നീ വാഴും. ഇനി അതിനെ ഒന്ന് തിരിച്ചിടട്ടെ. ഓരോ വചനവും ഒരു കണ്ടീഷനാണ്, ഇപ്പോഴും ഓർത്തോണം, ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ ആ വ്യവസ്ഥ ഒന്ന് തിരിച്ചിട്ട്, അവനോടുകൂടി നീ കഷ്ടം സഹിച്ചില്ലെങ്കിൽ അവനോടുകൂടി നീ വാഴത്തില്ല, അല്ലെ സ്വർഗത്തിൽ പോകത്തില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പം നമ്മൾ കർത്താവിനോട് കൂടി കഷ്ടം സഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. തെസലോനിക്കൽ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ, കഷ്ടം സഹിപ്പാനാണ് നിന്നെ, യു ആർ കോൾ ടു സഫർ ഫോർ ഹിസ് നെയിം. അവന് വേണ്ടി, അവൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാനാണ് നിന്റെ വിളി തന്നെ.
ചിലർ പറയും എൻ്റെ വെല്ലുവിളിയാ, യെസ് സ്വർഗീയ വിളിയാ, പരമവിളിക്ക് യോഗ്യരായവരെ എന്നാണ് തിരുവചനം പറയുന്നത്. സ്വർഗീയ വിളിയാ, പക്ഷെ ആരോട് കൂടി കഷ്ടം സഹിക്കുവാൻ? കർത്താവിനോടുകൂടി കഷ്ടം സഹിക്കുവാൻ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് കഷ്ടം സഹിക്കുവാനല്ല സ്തോത്രം, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, പഴയ പോലെ ഒത്തിരി കൂട്ടുകാർ കാണത്തില്ല, ലോകമെല്ലാം സാറേ സാറേ എന്ന് വിളിച്ചെന്നിരിക്കത്തില്ല, എല്ലാവരും ബഹുമാനിച്ചെന്നിരിക്കത്തില്ല, ചിലർ നിന്ദിച്ചെന്നിരിക്കും, ചിലർ കളിയാക്കിയെന്നിരിക്കും. ക്രിസ്തുവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചത് നമുക്ക് വചനത്തിൽ കാണാം. അവൻ ബുദ്ധിപ്രമം വന്നു എന്ന് പറഞ്ഞത്, അപ്പോസ്തലന്മാരെ ഭ്രാന്തൻ എന്ന് വിളിച്ചത് നമുക്ക് വചനത്തിൽ കാണാം. കാര്യം നമ്മുടെ ഫോക്കസ് ലോകമേ അല്ല, സ്വർഗം ആ ഫോക്കസ് എന്ന് വരുമ്പോൾ, നീ ഈ ലോകത്തിൽ ജനിക്കേണ്ടവനേ അല്ല, അല്ലെങ്കിൽ നീ ലോകത്തിൽ ജീവിക്കുവാൻ യോഗ്യനല്ല എന്ന രീതിയിൽ നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ ലോകം നോക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് എന്തോ പറഞ്ഞു, നിന്നെ ലോകം ത്യജിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ദ വേൾഡ് ഹേറ്റ്സ് യു, നീ അത് ഓർത്ത് ഭാരപ്പെണ്ട കാര്യം, നിന്നേക്കാൾ മുമ്പിൽ ലോകം ആരെയാ ത്യജിച്ചത്? എന്നെയാ ത്യജിച്ചത്. അപ്പം ഈ ക്രൂശൻ്റെ വചനം ഇത് മനസ്സിലാകണേ തന്നെ അതിനൊരു വിളി വേണം. അടുത്ത വാക്യം കൂടി വായിച്ച് നിർത്താം. 18-ാമത്തെ വാക്യം, സ്തോത്രം, ഹല്ലേലൂയ. ക്രൂശൻ്റെ വചനം ഇത് നശിച്ചു പോകുന്നവർക്ക് എന്തുവാ? പോഷത്വം. യെസ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് വലിയ ദൈവശക്തിയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്രൂശിൻ്റെ വചനം കേട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകൂ. ഈ ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഈ ക്രൂശിൻ്റെ വചനം ഇതെങ്ങനെയാണ് ഈ ഈ നമുക്കറിയാം, ആ പെസഹ അല്ലെങ്കിൽ ആ അപ്പം എങ്ങനെ, പുളിപ്പില്ലാത്ത അപ്പം കഴിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പം പഴയ നിയമ പ്രമാണത്തിൽ നമുക്കറിയാമല്ലോ, പുളിപ്പില്ലാത്ത അപ്പം കഴിക്കേണ്ടത് ആ കയ്പ്പ് ചീരിയോടുകൂടിയാണ്, ആ ബിറ്റർ ഹെർബ്സ് അല്ലെങ്കിൽ ഈ കയ്പ്പിൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ആ വെള്ളത്തിലുള്ള സ്നാനം, അത് കഴിഞ്ഞ് ആത്മാവിലുള്ള സ്നാനം, ഇനിയൊരു സ്നാനം കൂടെ ഉണ്ട്, ഏതാണത്? തീയിൽ കൂടെയുള്ള സ്നാനം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലുള്ള സ്നാനം കഴിക്കുമ്പോഴേ നമ്മളങ്ങ് ഏതാണ്ടായി സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് റെഡിയായെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തിരുവചനം പറയുന്ന അല്ല, ആത്മാവിലുള്ള സ്നാനം നമുക്കറിയാം, സ്വർഗീയ ഭാഷയിൽ സംസാരിക്കുവാനും ആത്മാവിൻ്റെ കൃപാവാരങ്ങളിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള ആ ആത്മസ്നാനം, ബാപ്റ്റൈസ് ബൈ ദ സ്പിരിറ്റ്. ചിലർ പറയും അന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം വചനത്തിൽ വ്യക്തമായ തെളിവുണ്ട്. പിന്നീട് നിന്നുപോയെന്ന് പറയുന്നുണ്ട്, പക്ഷേങ്കിൽ ഹല്ലേലൂയ, വളരെ വ്യക്തമായിട്ട് അധർമ്മമൂർത്തി വെളിപ്പെടുന്നവരെ അല്ലെങ്കിൽ കർത്താവ് വരുന്നവരെയും സ്തോത്രം, ഒരു ശുശ്രൂഷയും അങ്ങനെ ഹല്ലേലൂയ ആദ്യത്തെ ഒരു അപ്പോസ്തോലിക അല്ലെങ്കിൽ ആദ്യത്തെ ചില വർഷത്തേക്കും ഈ കൃപായുഗത്തിൽ മുഴുവൻ ഇല്ലാത്ത ഒരു അനുഭവം അങ്ങനെ അല്ല. സ്തോത്രം, വളരെ വ്യക്തമായിട്ടല്ലേ എന്തിനാണ് ഈ അഞ്ചുവിധ ശുശ്രൂഷകൻ, പ്രവാചകന്മാർ, സുശേഷകർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഈ അഞ്ചുവിധ ശുശ്രൂഷകളോട് എഴുതിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ അഞ്ചുവിധ ശുശ്രൂഷകളും സഭയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്, വിശുദ്ധന്മാരുടെ യെസ് ഹല്ലേലൂയ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ സഭയെ പണിതെടുക്കുവാൻ എല്ലാ ശുശ്രൂഷകളും ഉണ്ട്, ഒരു ശുശ്രൂഷയും നിന്ന് പോയിട്ടില്ല കേട്ടോ. ബൈബിൾ കുത്തിക്കെട്ടിയപ്പോൾ നിന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട്, ഒരു ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നിന്ന് പോയിട്ടില്ല. നിൽക്കുന്നത് കാഹളമൂതുമ്പോൾ സഭയെടുക്കപ്പെടും, സഭയെടുക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ. പിന്നെ കാര്യസ്ഥൻ എന്തിനാ? ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ പ്രിയ മക്കളെ പണിതെടുക്കുവാനല്ലേ പരിശുദ്ധാത്മാവ്? കാര്യസ്ഥൻ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സഭയെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും, പിന്നെ അധർമ്മമൂർത്തി വെളിപ്പെടുത്തുള്ളൂ എന്ന് വചനം വളരെ വ്യക്തമായിട്ട് യെസ് ഹല്ലേലൂയ പറയുന്നുണ്ടല്ലോ. അപ്പം സ്തോത്രം, അതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഉണ്ട്, പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ്. ആത്മസ്നാനം പ്രാപിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ വെള്ളത്തിലെ ജലസ്നാനത്തിലേക്ക് നയിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ. പക്ഷേ നമ്മൾ പ്രാപിക്കേണ്ട സ്നാനമാണ് ജലത്താലുള്ള സ്നാനം, ആത്മാവിനാലുള്ള സ്നാനം, പിന്നെന്തുവാ തീയിൽ കൂടുള്ള സ്നാനം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം എന്ന് പറയുവാൻ കാരണം ആരാണ് ഈ പോഷ അതിനെ ക്രൂശിൻ്റെ വചനം ഒരു ഭൂരിഭാഗം, ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അതിനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് കയ്പ്പ് ചീനിയോടുകൂടി ഭക്ഷിക്കേണ്ടതാണ്, അതെനിക്ക് വേണ്ട, ഈ പുളിക്കുന്ന മുന്തിരിങ്ങ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നെയും കഷ്ടതയും സഹിക്കുവാൻ മനസ്സില്ലാത്തവൻ, എൻ്റെ കർത്താവ് എങ്ങനെ നയിച്ചാലും അതെനിക്ക് മതി, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി, ഉയർച്ചക്കൂടും താഴ്ചക്കൂടും ഒക്കെ കർത്താവ് എന്നെ നടത്തും. ഒരു യെസ് ലോകത്തിലെ ഉയർച്ചയ്ക്കോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി കളയുവാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ,
എൻ്റെ പാത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ, പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും വേണ്ടിയില്ല. എൻ്റെ അഹത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? നാൾക്കുനാൾ രൂപാന്തരപ്പെടണം. അപ്പം ഈ ലോക ജീവിതമൊന്നും താൻ പരിശുദ്ധാത്മാവിൽ ഹാലലി ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കിയോണ്ട് അതും താൻ വലിയ കാര്യമാക്കിയിട്ടില്ല. തനിക്ക് എന്ത് ചെയ്യണം? യെസ് ഹാലലിയ, നാൾക്കുനാൾ രൂപാന്തരം പ്രാപിക്കണം. അപ്പം ഇവിടെ കണ്ടു, അല്ലാത്തവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവർക്കിത് യെസാൽ ക്രൂശിൻ്റെ വചനം സ്വീകരിക്കാൻ പറ്റത്തില്ല. അവരാണ് അവസാനം നാശത്തിലേക്ക് പോകുന്നത്. അപ്പം ഈ ക്രൂശിൻ്റെ വചനം വിശ്വസിക്കണേ വേണം. അതിനൊരു യെസാലല്ലോ, അതിനൊരു വിളി വേണം. കർത്താവ് മരിച്ചു, യെസ് അടക്കപ്പെട്ടു, പുനർദാനം പ്രാപിച്ചു. നമ്മുടെയും ഈ ലോകജീവിതത്തിനല്ല, ഇത് മരിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏതാ ആദ്യം വരുന്നത് വെച്ചാൽ നമുക്കൊരു പുനർദാനമുണ്ട്, റിസറക്ഷൻ. ആ പുനർദാനം ആണ് നമ്മൾ യെസ് ഹല്ലേലൂയ, അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യെസ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 1 അതിൻ്റെ 16 വാക്യം കൂടെ ഒന്ന് വായിച്ചു. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത്? 2 പത്രോസ് 1 16 വാക്യം, 2 പീറ്റർ 1:16. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു, നിങ്ങളോട് ഞങ്ങൾ ഈ സുവിശേഷം പറഞ്ഞത് ചില കഥകൾ കേട്ടിട്ടൊന്നും. ഒരിക്കലും ഒരു ദൈവദാസൻ, ഒരു അപ്പോസ്തലൻ എനിക്കൊരു പുസ്തകം തന്നു, പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള 101 കഥകളോ 101 കഥകളോ ഏതാണ്ട് ഒരു പുസ്തകം തന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ സ്റ്റോറി നമ്പർ 1, സ്റ്റോറി നമ്പർ 2 പ്രാസംഗികർക്കുള്ളതാണ്, ക്രിസ്തീയ പ്രാസംഗികർക്കുള്ളതാണ്. ദൈവദാസന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും വേണ്ടി ആരോ പ്രിൻ്റ് ചെയ്തൊരു പുസ്തകം വെളിയിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു. കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന പലപ്പോഴും എത്ര കല്യാണത്തിനും എത്ര ഇതിൻ്റെ പ്രകൃതിനും ഒരു ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു. ആപ്പിൾ ട്രീ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവിടെ കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലോ എങ്ങും നടന്നതല്ല, കാശ്മീരിലും നടന്നതല്ല. അപ്പോൾ നോക്കിയപ്പോൾ ഫയർഫോഴ്സ് വരൊക്കെ വന്നെന്നും, അപ്പോൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായി ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്കറിയാം കഥ ഇവിടുത്തെ അല്ല. അപ്പോൾ ഈ മനുഷ്യ നിർമ്മിതമായ കഥ പറഞ്ഞാലൊന്നും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വല്ല അനുഭവം ഉണ്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ വില്യം കാരിയുടെയോ ഡി എൽ മോഡിയുടെയോ വല്ല പുസ്തകം വായിച്ച് കിട്ടിയ കഥകളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ദൈവമക്കളെ. സ്തോത്രം, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വല്ല നല്ല അനുഭവങ്ങളാണെങ്കിൽ പറഞ്ഞോ, അതും പരിശുദ്ധാത്മാവ് ഒരിക്കലും കഥ പറയാൻ പ്രേരിപ്പിക്കത്തില്ല. അതല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്നത്? വളരെ വ്യക്തമായിട്ടല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ. യെസ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ്. കർത്താവ് എന്തൊക്കെയാണ് ഇവിടെ അറിയിച്ചത്? 1, കർത്താവിൻ്റെ ശക്തിയും. യെസ് വി ഹാവ് മെയ്ഡ് നോൺ ടു യു ദ പവർ ആൻഡ് ദ കമ്മിങ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. 1, ദൈവത്തിൻ്റെ ശക്തി എന്തുവാന്ന് നിങ്ങളെ അറിയിച്ചത് ഞങ്ങൾ അനുഭവിച്ചിട്ടാണ്. വേറെ ആരുടെ അനുഭവം കഥകൾ പറഞ്ഞതല്ല, വേറെ ഇന്നടുത്ത് ഇന്ന രാജ്യത്ത് ഇന്ന ഉണ്ടായെന്നും ആഫ്രിക്കയിൽ ഇത് ഉണ്ടായെന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞോ സ്വസ്ത്ര. പക്ഷേ അതൊന്നും വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടോ വേറൊരിടത്തുനിന്ന് വായിച്ച് കേട്ട കഥകളൊന്നും പറഞ്ഞിട്ടല്ലെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി, കർത്താവിൻ്റെ വരവ്, അതിൻ്റെ പ്രത്യാശയെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എങ്ങനാ? സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. വി ഹാവ് സീൻ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഞങ്ങൾ ആ മഹത്വം കണ്ടു, ഞങ്ങൾ ആ പുനർദാനം കണ്ടു. അപ്പോസ്തലന്മാർ, പത്രോസ്, യോഹന്നാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ശേഷം ശിഷ്യന്മാർ, ഞങ്ങൾ കണ്ടു ആ പുനർദാനം. ഞങ്ങൾ കണ്ടു കർത്താവ് തേജസ്കരിക്കപ്പെടുന്നത്. അപ്പോൾ തേജസ് എന്തുവാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. ഈ ജഡീക ശരീരം മാറി ഒരു വ്യക്തി തേജസ്കരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. അനുഭവമുള്ളവർക്ക്, ഹല്ലേലൂയ, രോഗത്തിൽ നിന്ന് സൗഖ്യം, പ്രമാരകമായ മരുന്നില്ലാത്ത രോഗത്തിൽ നിന്ന് ശാസ്ത്രം തള്ളിക്കളയുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇനി ഒന്നും പറ്റത്തില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോ, മരിക്കുന്നവരെ ചില ദിവസങ്ങളെ കാണത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അവിടെ നിന്ന് കർത്താവ് വിടുവിക്കുന്ന ഒരു വ്യക്തിക്ക്, വിടുവിച്ച ഒരു വ്യക്തിക്ക് അറിയാം എന്തുവാ രോഗസൗഖ്യം എന്തുവാന്ന് അവനറിയാം. മറ്റുള്ളവരൊക്കെ പറയും കർത്താവിനെ പരീക്ഷിക്കണമെങ്കിൽ ബുദ്ധിയുള്ളവർ വേണ്ട, വൈദ്യനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, 100 കാര്യങ്ങൾ പറയും. എന്തു അവിടെ എഴുതിയിരിക്കുന്നത് പറ്റി? അവിടെ പാപരോഗത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ചിന്തിക്കാതെ. അപ്പം സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അനുഭവിച്ചവനറിയാം കർത്താവ് സർവശക്തനാണ്. രോഗം മാത്രമല്ല, ജീവിതത്തിൽ ഓരോ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ശത്രുവിനോട് പോരിടുമ്പോൾ, സാത്താൻ നേരിട്ട് ദേശശക്തി വരുമ്പോൾ, സാത്താനെ ജയിക്കുമ്പോൾ, സാത്താനോട് പോരാടി ജയിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ജയം എന്തുവാന്നറിയത്തുള്ളൂ. അല്ലാത്തൊരു ജയം ജയം ഹല്ലേലൂയ ഒക്കെ പാടുന്നേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ. അപ്പം അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കഥകളോ ആരുടെങ്കിലും അനുഭവങ്ങളോ കഥകളോ ഒന്നുമല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. യെസ്, 1 യോഹന്നാൻ 1:1 അവിടും അപ്പോൾ യോഹന്നാനും അത് തന്നെയാണ് പറയുന്നത്. 1 ജോൺ 1:1. യെസ്,
Yes. സ്തോത്രം. ഈ ജീവന്റെ വചനം, ജീവൻ നൽകുന്ന, വിടുതൽ നൽകുന്ന ഈ വചനം ആദ്യം മുതൽ ഞങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടത്. എത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത്, വി ഹാവ് സീൻ, വി ഹാവ് ലുക്ക്ഡ് അപ്പോൺ, ഞങ്ങളത് ആഗ്രഹിച്ചു, പിന്നെ ഞങ്ങളത് നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു എന്ന് പറയുമ്പോൾ എന്തുവാ, വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ആ ജീവന്റെ വചനമാണ് നിങ്ങളോട് പറയുന്നത്. ദൈവമക്കളെ അനുഭവത്തിൽ നിന്ന് പറയുവാനാണ് പലപ്പോഴും ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സാധാരണ വിശ്വാസികളെക്കാൾ കൂടുതൽ കഷ്ടതയിൽ കൂടും, കൂടുതൽ പ്രശ്നങ്ങൾ കൂടും, കൂടുതൽ ശക്തമായ പോരാട്ടത്തിൽ കൂടും. പൗലോസൊക്കെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ ഭയപ്പെട്ടു പോയി. സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ചു പോയി ജീവിച്ചിരിക്കുമോ. മൃഗയുദ്ധം എന്നൊക്കെ താൻ പറയുമ്പോഴേ അറിയത്തില്ലേ എത്ര പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു, എത്ര പ്രാവശ്യം ജീവൻ പോകേണ്ടതായിരുന്നു. പാമ്പു വന്ന് മെലിത്ത ദ്വീപിൽ കടിച്ചത് തൊട്ട് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും ദൈവദാസന്മാരെയും വചനം ഇന്നത്തെ കാലത്ത് ചിലപ്പം സ്തോത്രം ഹല്ലേലൂയ ഇതുപോലെ ജീവന്റെ വചനം പറയുന്ന എല്ലാവർക്കും ഈ പോരാട്ടമുണ്ട്. അല്ലാത്തതിനെ പറ്റി ഞാൻ ഇപ്പം പറയുന്നില്ല സ്തോത്രം, കാരണം അവർ ചിലപ്പോൾ ചിന്തിക്കുക ഞങ്ങൾക്ക് ഒരു പോരാട്ടവും ഇല്ലെന്ന്. അല്ലല്ല, ബുദ്ധിയുടെ പ്രമാണം പറഞ്ഞോ, കഥ പറഞ്ഞോ, പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ പഠിച്ചതോ ഒക്കെ പറഞ്ഞോ, ഒരു പോരാട്ടവും കാണത്തില്ല. കാര്യം സാത്താനും വലിയ പ്രശ്നമൊന്നുമില്ല, സാത്താനും വന്നിരിക്കും. പക്ഷെ ഇവിടെ പൗലോസും പത്രോസും യോഹന്നാനും പറയുന്ന പോലെ ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചത്. സ്തോത്രം, ഏതോ നിർമ്മിത കഥയല്ല ഞങ്ങൾ പറയുന്നത്, എവിടുന്നോ കിട്ടിയ മനുഷ്യജ്ഞാനമല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും ഈ വചനം നമ്മൾ ഓർഡറായിട്ട് പഠിക്കുന്നത്, അതും വാക്യ പ്രതിവാക്യമായിട്ട് ഓരോ വാക്യവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, സ്തോത്രം, അല്ല നമ്മൾ അറിവ് പ്രാപിച്ച് പോകാനല്ല, ഞങ്ങൾക്ക് ഒരുതലേനം പഠിച്ചു എന്ന് പറയാനല്ല, അല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ട് വരുവാനും ഈ അനുഭവങ്ങൾ കൂട് അനുഭവങ്ങളുള്ളവർക്കും ഹാലലൂയ ആർക്കും മിണ്ടായിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം കുരുടനോട് അവരെല്ലാം മിണ്ടായിരിക്കാൻ പറഞ്ഞപ്പോൾ ഓ വിളിച്ച് ഹാലലൂയ സ്തോത്രം, അവൻ എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്, അവൻ എല്ലാവരോടും ചെന്ന് പറഞ്ഞു. കാരണം എന്നാ, മിണ്ടായിരിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ, അനുഭവമുള്ളല്ലോ. ഇത്രയും നാളും ലോകം മുഴുവൻ നിന്നിച്ചിരുന്ന ആ രോഗി എൻ്റെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ഹല്ലേലൂയ അവന് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, അവന് അനുഭവമുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വചനഭാഗവും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുവാനും അത് നമ്മൾ ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ പരിജ്ഞാനത്തോട് പറയുവാനാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന നിമിത്തം വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഏത് സമുദായക്കാരാണെങ്കിലും ജാതികളാണെങ്കിലും കൂട്ടുകാർ കുടുംബക്കാർ ഹല്ലേലൂയ ഇത്രയും വെളിച്ചത്തിൽ സ്തോത്രം, അവരെ ഒന്നും ഹല്ലേലൂയ മാറ്റി നിർത്തുവാനോ ആ സഭ ഈ സഭയൊന്നുമില്ല. കർത്താവിൻ്റെ ഒരു സഭയേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. സ്തോത്രം. എല്ലാ വ്യക്തികളോടും നമുക്ക് ചിലപ്പം അവരെക്കാൾ ഒരു അല്പം കൂടി വെളിച്ചം വചനത്തിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഹങ്കരിക്കാനല്ല, അതിൽ പുകഴുവാനല്ല, അത്രയും വചനം വെളിച്ചം ലഭിക്കാത്തവരെ നിന്ദിക്കുവാനോ മാറ്റി നിർത്തുവാനോ അല്ല. ഈ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.